നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഒരു വണ്ടിയുടെ നീളവും വീതിയും മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വ്ളോഗിലൂടെ പറഞ്ഞിരുന്നത്. ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് തോന്നിയത്. അപ്പോൾ അത് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ നീളവും വീതിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോഡിനെ റെഫർ ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന റോഡിൻ്റെ ഇത്ര ഭാഗത്താണ് വണ്ടി ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് ഡ്രൈവിംഗ് അല്ലേ. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനിപ്പോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലാണ് ഉള്ളത്. ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ പിന്നെ ഇരുന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ മിററിലൂടെ, ഇപ്പോൾ റൈറ്റ് മിററിലൂടെ ഞാൻ നോക്കുന്നു. ആ നോക്കുന്ന സമയത്ത് എനിക്ക് വണ്ടിയുടെ ബാക്ക് ഭാഗം സൈഡ് കാണാൻ വേണ്ടി കഴിയണം. നോക്കുക നിങ്ങൾ, എനിക്കിപ്പം പിന്നെ ഈ മിററിലൂടെ കറക്റ്റായിട്ട് വണ്ടിയുടെ റൈറ്റ് സൈഡ് ബാക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ ലൈറ്റ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, ശരിയല്ലേ. ബാക്ക് സൈഡിലുള്ള ലൈറ്റ് പിന്നെ എനിക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് കാണുന്ന പോലെ നമ്മൾ കറക്റ്റായിട്ട് മിററ് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എനിക്കിപ്പം നോക്കുക, വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഒരു നീളം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇവിടുന്ന് കഴിയുന്നുണ്ട്. അതിന് കണക്കായിട്ടുള്ള അവിടെയുള്ള ഒരു മരവും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ എത്ര നീളം ബാക്കിലേക്ക് ഉണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ മിററിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇത് റൈറ്റ് സൈഡ് മിററിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ലെഫ്റ്റ് സൈഡ് മിറർ നോക്കുക. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കുന്ന സമയത്തും എനിക്ക് വളരെ കൃത്യമായിട്ട് ഇരുന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ലെഫ്റ്റ് സൈഡിലെ ബാക്കിലെ ലൈറ്റ്, റെഡ് ലൈറ്റ് കുറേശ്ശെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലെ ടയറും ഇവിടുന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് ഭാഗം എത്ര നീളത്തിലാണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഏത് വണ്ടിയുടെയും കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും. അതിനനുസരിച്ച് നമ്മൾ മിറർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ റോഡുമായിട്ട് റെഫർ ചെയ്തിട്ട് നോക്കുക. ഈ വണ്ടിയുടെ വീതി ഒരു പ്രശ്നം തോന്നുന്നവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെഫ്റ്റ് മിററിലൂടെ നോക്കുന്ന സമയത്ത് പിന്നെ എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് വണ്ടി പിന്നെ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടുന്ന് കാണാൻ കഴിയും. നോക്കുക, നിങ്ങളിപ്പോൾ ഗ്രാസിൻ്റെ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിൽ കാണാം, അതുകൂടാതെ തന്നെ റോഡ് കുറച്ച് ഭാഗം കൂടെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടുന്ന് ജഡ്ജ് ചെയ്യാം, പിന്നെ നമ്മൾ റോഡിൽ നിന്ന് അല്ലെങ്കിൽ റോഡിൻ്റെ കരയിൽ നിന്ന് എത്ര വിട്ടിട്ടാണ് വണ്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം ലെഫ്റ്റ് ചേർത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് മിറർ ജസ്റ്റ് നോക്കിയാൽ മതി നമുക്ക് അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ. ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെഫ്റ്റ് മിറർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ റോഡ് മാക്സിമം ലെഫ്റ്റ് ചേർത്തിട്ട് പിന്നെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ മാക്സിമം ലെഫ്റ്റ് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ റോഡിന്ന് എല്ലാ ക്ലിയറൻസ് നിങ്ങൾ നോക്കൂ. മാക്സിമം ഞാൻ ലെഫ്റ്റ് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ റോഡിൽ കുറച്ച് ഭാഗമാണ് കാണാൻ കഴിയുന്നത്, ബാക്കി ഭാഗം പുല്ലാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വീതി നമുക്ക് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഇങ്ങനെ മാക്സിമം സൈഡാക്കാൻ വേണ്ടി പറ്റും. അതിന് നമുക്ക് ലെഫ്റ്റ് മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ എത്ര വ്യത്യാസമുണ്ട് ആദ്യം കണ്ടതിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മാക്സിമം ലെഫ്റ്റ് ചേർത്ത് നിർത്താൻ വേണ്ടി കഴിഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലെഫ്റ്റ് ടയറിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റും കൂടി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലെഫ്റ്റ് ടയറിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഭാഗമായിരിക്കും. ഇവിടെയാണ് ലെഫ്റ്റ് ടയർ ഉള്ളതെന്നും കൂടെ മനസ്സിലാക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ലെഫ്റ്റ് ടയർ എവിടെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് നോക്കി വെക്കുക നിങ്ങൾ. അതായത് ഡാഷ്ബോർഡിൻ്റെ സെൻറ്ററിലായിരിക്കും ലെഫ്റ്റ് ടയർ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ടയർ എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഇവിടെ ആയിരിക്കും റൈറ്റ് ടയർ. അതായത് നമ്മുടെ സ്റ്റിയറിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലായിരിക്കും നമ്മുടെ വണ്ടിയിലെ റൈറ്റ് ടയർ ഉണ്ടാവുക. അപ്പോൾ റൈറ്റ് ടയറും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ഇവിടെ ആയിരിക്കും റൈറ്റ് ടയറിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വണ്ടിയുടെ വീതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് മിറർ നോക്കിക്കഴിഞ്ഞാൽ റോഡിന് എത്ര ക്ലിയറൻസിലാണ് ഉള്ളത്, ഇതാ പുറത്തത്തെ പുല്ലും ഈ വണ്ടിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ റോഡിൽ എത്ര ഭാഗത്തായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് റൈറ്റ് മിററിലൂടെ മനസ്സിലാവും. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ വീതി പിന്നെ നമുക്കൊരു പ്രശ്നമേ ആവില്ല. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇപ്പോൾ പലർക്കും ഒരു പിന്നെ പ്രോബ്ലം ഉണ്ട് വണ്ടിയുടെ ഫ്രണ്ട് എത്രയുണ്ടെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. സാധാരണ നിങ്ങളെ ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്ക് പിന്നെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഊഹം നമുക്ക് കിട്ടും ഇത്ര ഫ്രണ്ടിലാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ചില വണ്ടിക്ക് ഒരുപാട് നീളം ഫ്രണ്ടിലേക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വണ്ടിക്ക് നിങ്ങൾക്ക് പിന്നെ ഒരു അസംഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഊഹം പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
വണ്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ആൻറ്റിന ഫിറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് പിന്നെ സെൻറ്ററിൽ ചെയ്യാം അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും ചെയ്യാം. ഒരു ആൻറ്റിന നിങ്ങൾ മുകളിലേക്ക് ഫിറ്റ് ചെയ്യാം. ക്ലിപ്പ് ചെയ്യുന്ന ആൻറ്റിന നിങ്ങൾക്ക് കാറിൻ്റെ ആക്സസറി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റിന ഇത് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മുകളിലേക്ക് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് കറക്റ്റായിട്ട് ആൻറ്റിന നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതാണ് എൻഡ് അല്ലെങ്കിൽ ഇവിടം വരെയാണ് കാറിൻ്റെ നീളമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതിന് നമുക്ക് പിന്നെ ആക്സസറി ഷോപ്പിൽ നിന്ന് അത് വാങ്ങാൻ വേണ്ടി കിട്ടും. അത് നിങ്ങൾക്ക് സൈഡിൽ കോർണറിൽ ഫിറ്റ് ചെയ്യാം. ഇനി കോർണറാണ് ബുദ്ധിമുട്ടും തോന്നുന്നത് ജഡ്ജ് ചെയ്യാന്നുണ്ടെങ്കിൽ കോർണറിൽ ഇവിടെയായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അവരെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഫിറ്റ് ചെയ്യാം. ഈ ഒരു ഭാഗത്താണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എവിടെയും നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഒരു വണ്ടിയുടെ നീളം വീതി ഇവ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വ്ളോഗിലൂടെ പറഞ്ഞത്. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. മിറർ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ വണ്ടിയുടെ നീളം ബാക്ക് ഭാഗത്തിൻ്റെ നീളം മനസ്സിലാവും. അതേപോലെ തന്നെ വീതിയും കറക്റ്റായിട്ട് മനസ്സിലാവും. റോഡിൽ നിന്ന് എത്ര ക്ലിയറൻസിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതെന്നും വളരെ ഈസിയിൽ മനസ്സിലാവും. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോകളൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാണാൻ കഴിയും. പക്ഷേ ഒരുപാട് ആളുകൾ ഇത് വീണ്ടും വീണ്ടും ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്ത്. എന്തായാലും നമുക്ക് മറ്റൊരു വ്ളോഗുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.